ഹലോ അസ്സലാമുഅലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ബേസ് കോട്ട് ആയിട്ട് ഞാൻ വൈറ്റ് കളർ ഇനാമൽ പെയിന്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനാമൽ പെയിന്റ് പറയുമ്പോൾ നമ്മൾ വീടിന്റെ ജനലിനും ഗേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെയിന്റ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടിൽ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു കവറേജും കിട്ടും പിന്നെ നമുക്ക് നല്ലൊരു ലാഭമാണ് നമുക്ക് ആക്രിലിക് പെയിന്റിനേക്കാളും അപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഞാൻ കമന്റിൽ ഒന്ന് പിൻ ചെയ്തിടാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെഡിസിൻ സ്ട്രിപ്പാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എല്ലാ ടൈപ്പും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ടൈപ്പ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു നീളത്തുള്ള ഒരു ടൈപ്പിൽ കുറച്ചൊരു വണ്ണുള്ള ആ ഒരു ടൈപ്പ് സ്ട്രിപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു സിൽവറിൻ്റെ ഒരു കവറിംഗ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ക്യാപ്സൂൾ കവർ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മളൊന്നിങ്ങനെ പൊളിച്ച് മാറ്റുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ അകത്ത് ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അകത്തോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്ന് ആ ഒരു മെഡിസിൻസിൻ്റെ ആ ഒരു ക്യാപ്സൂൾ നിന്നിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് ബാക്കി ആ ഒരു ഷീറ്റ് പോലുള്ളതെല്ലാം ആ ഒരു ക്യാപ്സൂളിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഒന്നിങ്ങനെ ആ ഒരു ഷേപ്പ് മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ എല്ലാ സൈഡിലുള്ള എഡ്ജിൽ നിന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ ഭാഗത്തും സൈഡിലൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ് എന്നിട്ട് നമുക്കിതിന് സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോഴേ നല്ലൊരു നീറ്റായിട്ട് കിട്ടുള്ളൂ കാരണം ഒരു കവറിങ് പോലുള്ള ടൈപ്പാണല്ലോ അപ്പോൾ അതിന് നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഫിനിഷിങ് കിട്ടില്ല ഫസ്റ്റ് കോട്ട് അടിക്കുന്ന സമയത്ത് അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തത് രണ്ട് കളറിലാണ് കേട്ടോ യെല്ലോ കളറും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് റെഡ് കളറും അപ്പോൾ യെല്ലോ കളർ ഞാൻ വേറൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയപ്പോൾ ഞാൻ പിന്നെ ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതിലൊരു റെഡ് കളർ മാത്രമാണ് നമ്മൾ ഈ ഒരു ബോട്ടിലാർട്ടിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറ് ആക്രിലിക് പെയിൻ്റ് ആണ് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാപ്സൂളിൻ്റെ കവർ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്കൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാനൊരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു റെഡ് കളറിൽ മുഴുവനായിട്ടും അപ്പം നമ്മൾ കുറച്ചിങ്ങനെ വിട്ട് ചെറിയ ചെറിയ ഡോട്ട് മതി ഒരുപാട് വലിയ ഡോട്ട് വേണ്ട കുഞ്ഞു ഡോട്ട് ഇങ്ങനെ സൈഡിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ രണ്ട് കളറും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ആ ഒരു റെഡ് കളറൊക്കെ എല്ലാം ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ യെല്ലോ കളർ ക്യാപ്സൂളിൻ്റെ കവർ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് കൂടെ തന്നെ രണ്ട് ബോട്ടിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഒരുപാട് ഇങ്ങനെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂടെ ഇടാത്തത് അപ്പോൾ ഞാൻ നാളെ തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റെഡ് കളറിൽ വൈറ്റ് ഡോട്ട് വെച്ചിട്ടുള്ള ഒരു ക്യാപ്സൂളിൻ്റെ കവർ വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ നമ്മളെ ലൈറ്റിങ് ഭയങ്കര കുറവായിരുന്നു മഴക്കാറൊക്കെ വന്നിട്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു ഭാഗം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഈ ഒരു ക്യാപ്സൂളിൻ്റെ കവറൊക്കെ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ കുറച്ചൊരു ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു യെല്ലോ കളർ ഇങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് കാണുമ്പോൾ അത്രക്കൊരു വൃത്തിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെച്ചിട്ട് ഒരു ബണ്ടിൽ പോലെയാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് നടുക്കും പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോന്ന് വീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 വീതമൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് മുഴുവനായിട്ട് ഒരു 3 വീതവും പിന്നെ നെക്കിൻ്റെ സൈഡിൽ ഓരോന്ന് വീതവും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡെക്കറേഷൻസൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റിലെ സാഗ്രീൻ ആണ് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാപ്സൂളിനല്ല അപ്പോൾ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഗ്രീൻ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതൊരു സ്ട്രോബെറിയുടെ ഒരു തീമിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ സ്ട്രോബെറിയുടെ മേലെ ഇങ്ങനെ ഒരു ഞെട്ടി പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞ് ഗ്രീൻ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതിലേക്ക് ഈ ബോട്ടിലേക്ക് ഒട്ടിക്കുന്നതിൻ്റെ മുമ്പേ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് ഓർക്കാതെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോട്ടിലേക്ക് പെയിൻറ്റ് ആവാതൊന്നും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെ ഒരു കുഞ്ഞൊരു വി പോലെ ഇങ്ങനെ നടുക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ, അതിൻ്റെ ഒരു ഹാഫായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് എല്ലാ ക്യാപ്സൂളിലും ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഈസി ആയിരുന്നു. അപ്പോൾ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിങ്ങനെ പോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മേലെ ഭാഗത്തും നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ, ആ ഒരു ഗ്രീനും വൈറ്റും റെഡൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രോബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ലീവ്സും പിന്നെ ഫ്ലവേഴ്സൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാബ് ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സിമ്പിളായിട്ടൊരു ലീഫ് ഇങ്ങനെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ഭംഗിയായിട്ടൊന്നും വരച്ചു കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ സാധാരണ ഒരു ബ്രഷാണുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ആ ഒരു വീതിയുള്ള ടൈപ്പ് ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലീഫൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ സ്ട്രോബെറിയുടെ ലീഫൊക്കെ എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മളൊന്നിങ്ങനെ വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചൊരു വലിയൊരു സൈസിലുള്ള ലീഫാണ് ഉണ്ടാവുക, ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുള്ള് പോലെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ആദ്യം ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ ഇങ്ങനെ 3 ലീഫ് വെച്ചിട്ട് ചെയ്തെടുത്തു. പക്ഷേ എനിക്കത് അത്രക്കൊരു ഭംഗി തോന്നിയില്ല കേട്ടോ. പിന്നീട് ഞാൻ 2 വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ലീഫ് ചെയ്യുമ്പം ആ ഒരു സ്ട്രോബെറിയുടെ അകത്തു നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധാരണ ഒരു ലീഫിൻ്റെ മേലെ ഇങ്ങനെ സ്ട്രോബെറി കിടക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ലീഫ് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു 3 സ്ട്രോബെറിയുടെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കളറായിരിക്കും കാണാം. അപ്പോൾ ആ ഭാഗത്തും കൂടെ നമ്മൾ ഈ സാബ് ഗ്രീൻ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിപ്പം എല്ലാ സ്ട്രോബെറിക്കും ഇങ്ങനെ ലീഫൊക്കെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുണ്ടായിരുന്ന അത്രക്കൊരു ഫിനിഷിംഗ് ഇല്ല, പക്ഷേ പിന്നീട് നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്നിങ്ങനെ വരച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്ട്രോബെറിയുടെ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ വൈറ്റ് ടൈപ്പ് ഒരു 5 പെറ്റലായിട്ടുള്ളൊരു കുഞ്ഞ് ഫ്ലവറാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഒരു 1 സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ ഒരു 5 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഇതിനും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്രീൻ ഭാഗത്ത് ചെയ്ത് കൊടുക്കുക, അപ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലൊരു അട്രാക്ഷൻ കിട്ടുക. ഞാനിവിടെ ഒരു ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഫ്ലവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവേഴ്സും ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും, നല്ലൊരു പൂമ്പൊടി പോലെ ഒരു എഫക്റ്റ് കിട്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ ബോട്ടിലിൽ ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ട്രോബെറിയും പിന്നെ ആ ഒരു ലീഫും ഫ്ലവേഴ്സൊക്കെ നമ്മളിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നെക്കിൻ്റെ സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു റെഡ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കാണ്ട് ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. നമ്മളൊരു റെഡിലൊരു വൈറ്റ് സാറ്റിൻ റിബണൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും, നല്ലൊരു ഭംഗിയാണ് കാണാനും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡും അല്ലെങ്കിൽ റെഡ് കളർ സാറ്റിൻ റിബണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റെഡ് കളർ പെയിൻറ്റ് മാത്രമൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ വുഡ് വാർണിഷാണുള്ളത്, അപ്പോൾ അതൊരു യെല്ലോയിഷ് കളറായിട്ട് പോകും നമ്മൾ ആ ഒരു വൈറ്റ് ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ പിന്നീട് ഇങ്ങനെ പിക്ചർ വാർണിഷ് വാങ്ങിക്കുന്ന സമയത്ത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ആരും ചെയ്യാത്തൊരു ബോട്ടിലായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആരും ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഞാൻ ഇതുപോലൊരു ബോട്ടിലായിട്ട് മുമ്പ് പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ടെസ്റ്റിമോണിയൽസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് ആ ഒരു ബോട്ടിലായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിടാം. പക്ഷേ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. ആ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ റെഡും വൈറ്റും കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഹായ് പറയാനുള്ള ആർക്കൊക്കെയാ നോക്കാം. മറുവ, ആയിഷത്ത്, നജ ഫാത്തിമ, അൽഷിഫ അഹമ്മദ്, ഹാജറ മെഹറിൻ, ദേവാങ്കന, അമാൽദ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മെഡിസിൻ്റെ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് അതിൻ്റെ പിക്കൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.